സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ്. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊന്നും കൂടി ചേർക്കുന്നുണ്ട്, അത് ഞാൻ എന്താണെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മൾ ഇലക്കറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുരിങ്ങയില. വളരെയധികം വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. മുരിങ്ങയിലൊക്കെ ധാരാളം ഗുണങ്ങളുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴത്തിനേക്കാൾ 7 മടങ്ങ് പൊട്ടാസ്യമാണ് ഈ മുരിങ്ങയില അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റിനേക്കാളും 4 മടങ്ങ് ബീറ്റ കരോട്ടീൻ, പാലിനേക്കാൾ 4 മടങ്ങ് കാൽഷ്യം, തൈരിനേക്കാൾ 2 ഇരട്ടി പ്രോട്ടീൻ, പിന്നെ വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, അതുപോലെ തന്നെ വിറ്റാമിൻ കോംപ്ലക്സ് വിറ്റാമിൻസ് ആയ B6, പിന്നെ അയേൺ, മഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മുരിങ്ങയിലേക്ക്. നമ്മുടെ കണ്ണിന് ഇത് വളരെ നല്ലതാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ പറ്റും. ഈ മുരിങ്ങയില കൊണ്ട് നമ്മൾ മുടിക്കും വളരെയേറെ സംരക്ഷണം കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, മുരിങ്ങയില നമ്മൾ ഉപയോഗിക്കുന്ന കൊണ്ട് ആദ്യമായിട്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്തു വരാനും ആ വരുന്ന പുതിയ മുടി നല്ല ബലം കൊടുക്കാനും സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിക്കും, പിന്നെ നല്ല കറുത്ത മുടി വളരാനും മുടി നല്ല ഷൈനിയും സോഫ്റ്റും സിൽക്കി ആവാനും, അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ മുടിയിഴകൾക്കും നല്ല ബലം കൊടുത്തിട്ട് മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും. പിന്നെ നര തടയും, മുടി നരയ്ക്കുന്നത് തടയും. പിന്നെ താരൻ, അതുകൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇതൊക്കെ മാറും. പിന്നെ അതുകൂടാതെ ചിലവർക്ക് മുടി ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റൻസ് വരും, മുടിയുടെ അറ്റം പിളർന്നു പോകും, അതൊക്കെ ഇത് തടയുന്നതാണ്. അപ്പം നമ്മളൊരു 1-2 മാസം വരെ, ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം, ആഴ്ചയിൽ 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഈ മുരിങ്ങയിലയുടെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ടെന്ന്, അതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളവും അതുപോലെ തന്നെയാണ്, ധാരാളം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ. അപ്പം നമ്മളെ മുടിക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ് തരുന്നത്. ഞാനിത് മുരിങ്ങയില അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് പകരമാണ് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ താരൻ ഇല്ലാതാക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ടുള്ള മുടി വളരാൻ സഹായിക്കും, മുടി പൊട്ടിപ്പോകുന്നത് തടയും. അപ്പം നല്ല നമുക്ക് നല്ല ഇടതൂർന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിളങ്ങുന്ന മുടി നമുക്ക് ലഭിക്കും. അപ്പം ഈ രണ്ടിൻ്റെ ഗുണങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ നല്ല റിസൾട്ടായിരിക്കില്ലേ കിട്ടുന്നത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തലയിൽ എണ്ണ തേക്കുക. ഇത് അപ്ലൈ ചെയ്യുമ്പം ഇത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. തലയിൽ നല്ലോണം എണ്ണ തേച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി. നല്ലോണം എണ്ണ തേക്കണം, കാരണം മുരിങ്ങയില നമ്മുടെ മുടി ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എണ്ണ തേക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഒരിക്കലും ആര് സ്കിപ്പ് ചെയ്യരുത്. എണ്ണ നന്നായിട്ട് തടവിയതിനു ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യാം. നമ്മൾ മുരിങ്ങയില എടുക്കുന്നത്, മുരിങ്ങയുടെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മുടിയുടെ വോളിയം അനുസരിച്ചായിരിക്കണം. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര മുരിങ്ങയില എടുക്കാം. നല്ല നീളമുള്ള മുടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. ചെറിയ മുടിയാണെങ്കിൽ കുറച്ച് മതി, അങ്ങനെ എടുക്കാം. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, അതായത് ഒരു പേസ്റ്റ് നമുക്ക് നല്ല നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം, അത്രയും മതി കഞ്ഞിവെള്ളം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് കുത്തരി, നമ്മൾ വെന്ത കുത്തരിയുടെ, അതാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഞാൻ എടുക്കുന്നത് കുത്തരിയുടെ വെന്ത വെള്ളമാണ്. അപ്പം അതായിരിക്കും നല്ലത്. നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കരുത്. കാരണം കോൾഡൊക്കെ പെട്ടെന്ന് പിടിക്കുന്നവരാണെങ്കിൽ കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നീർനക്കം, അതൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാം, അതിന് കൂടുതൽ ഒരിക്കലും വെക്കരുത്. മാക്സിമം 20 മിനിറ്റ്സ് അത്രയും വെച്ചാൽ മതി. അപ്പോൾ ഇത് തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് 20 മിനിറ്റ് വെച്ചിട്ട് അതിനുശേഷം കഴുകി കളയാം. കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിക്കാം, മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആയാലും നല്ലതാണ്. നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല വീര്യം കൂടിയ ഷാമ്പൂസ് ഉപയോഗിക്കാതിരിക്കാതെ. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ മുരിങ്ങയിലൊക്കെ കഴുകി തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കണമെന്നില്ല, ഈ ഒരു ഈ ചെറിയ തണ്ടൊക്കെ ആവാം.
നമുക്കെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതെ, രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ തണ്ടൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ഇതൊക്കെ വരാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ, ഇതിൽ നിന്ന് അല്പം കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. അത്ര എടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഇത് ഞാൻ അരച്ചെടുത്തതാണ്, ഇത് ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ്. കണ്ടോളൂ, ഇതാ ഈ ഒരു ഇങ്ങനെയാണ് കിട്ടായത്. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നല്ല പോലെ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും എണ്ണ നല്ല പോലെ തടവിയതിന് ശേഷം മാത്രമേ ഇത് തേക്കൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സ് തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രം തേച്ച് പിടിപ്പിക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ എൻ്റെ മുടിയുടെ മൊത്തം എല്ലാ മുടിയിലും തടവി കൊടുക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ, നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്യുക. ഒരു 1-2 മാസം വരെ ആഴ്ചയിൽ 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട്, ഇടയിൽ നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട്. എല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പാണ്. നിങ്ങളുടെ മുടി നല്ല ആരോഗ്യത്തോടെയും നല്ല തിളക്കത്തോടെയും നിലനിർത്താൻ ഇത് സഹായിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ, ടിൽ ദെൻ ബൈ ബൈ.